നമസ്കാരം മലയാളപ്പുറത്തിലേക്ക് സ്വാഗതം എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തിവരികയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന് ആധാരമായിട്ടുള്ള അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച സംഭവം എന്ത് എന്നുള്ളതാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് നവീൻ ബാബുവിനെതിരെയുള്ള കൈക്കൂലി ആരോപണം അതിൽ എന്തെങ്കിലും നിജസ്ഥിതി ഉണ്ടോ എന്നുള്ള വിഷയവും പോലീസിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഈ ആരോപണം ഉന്നയിച്ച പരിയാരം മെഡിക്കൽ കോളേജ് ജീവനക്കാരനായിട്ടുള്ള പ്രശാന്തന്റെ മൊഴിയെടുക്കാനാണ് കണ്ണൂർ പോലീസ് ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത് കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയുണ്ടായി കഴിഞ്ഞ വെള്ളിയാഴ്ചയും പ്രശാന്തന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ചില പൊരുത്തക്കേടുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് വീണ്ടും വിളിച്ചു വരുത്തിയത് ഒക്ടോബർ 6-ാം തീയതി നവീൻ ബാബു താമസ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി 1 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നും 98,500 രൂപ കൈക്കൂലിയായി നൽകിയെന്നുമാണ് പ്രശാന്തൻ അവകാശപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചുവെന്നും അവകാശപ്പെടുന്നു എന്നാൽ വിവിധ രേഖകളിൽ പ്രശാന്തൻ നൽകിയിരിക്കുന്ന ഒപ്പും പേരുമെല്ലാം പല രീതിയിലാണെന്നും അതുമായി ബന്ധപ്പെട്ട അവ്യക്തത നിലനിൽക്കുന്നുവെന്നും പോലീസ് തന്നെ സൂചിപ്പിച്ചിരുന്നു അതിലൊക്കെ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് പ്രശാന്തനെ വീണ്ടും പോലീസ് വിളിച്ചു വരുത്തിയത് എന്നാൽ ചോദ്യം ചെയ്ത മൊഴി രേഖപ്പെടുത്തി തിരിച്ചിറങ്ങിയ പ്രശാന്തനോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ ഓടി ഒളിക്കാനാണ് ശ്രമിച്ചത് വളരെ വേഗത്തിൽ ഓടിപ്പോകുന്ന പ്രശാന്തനെയാണ് കണ്ടെത്തിയത് ഒന്നും പറയാനില്ലെങ്കിൽ എന്തുകൊണ്ട് പ്രശാന്തൻ ഓടി ഒളിക്കുന്നുവെന്ന ഒരു ചോദ്യം അവശേഷിക്കുന്നു കൂടാതെ ഒക്ടോബർ 6-ന് കൈക്കൂലി നൽകിയത് നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിൽ വെച്ചാണെന്നും 8-ാം തീയതി അനുമതി കിട്ടിയെന്നുമാണ് പമ്പിന് അപേക്ഷിച്ച പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് പരാതിയിൽ പറയുന്നത് എന്നാൽ ചെങ്ങളായി പെട്രോൾ പമ്പിന് എതിർപ്പില്ലാ രേഖ NOC നൽകാനുള്ള ഉത്തരവിൽ ADM നവീൻ ബാബു ഒപ്പുവെച്ചത് 9-ാം തീയതി 3:47-നാണെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ പിന്നെ എങ്ങനെ ഒരു ദിവസം മുന്നേ ഒപ്പുവെച്ചു എന്ന കാര്യം പ്രശാന്തന് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രസക്തമായ മറ്റൊരു ചോദ്യം TV പ്രശാന്തനെ പുറത്താക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു സർക്കാരിന്റെ 1 രൂപ ശമ്പളം ഇനി പ്രശാന്തൻ വാങ്ങില്ല എന്നും വീണ ജോർജ് തന്നെ ചൂണ്ടിക്കാട്ടി പ്രശാന്ത് സർക്കാർ ജീവനക്കാരനല്ലെന്ന് മന്ത്രി പറഞ്ഞു കൂടുതൽ പരിശോധനയ്ക്കായി ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നാളെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിലെത്തുമെന്നും വ്യക്തമാക്കി ADMന്റെ മരണമുണ്ടായി 1 ആഴ്ചയാകുമ്പോഴേക്കും പ്രശാന്തനെതിരായിട്ടുള്ള നടപടിയിൽ ആരോഗ്യവകുപ്പ് ഇത്രയും ഉദാസീനത കാട്ടിയതിനെക്കുറിച്ചുള്ള ശക്തമായ വിമർശനം നേരത്തെ ഉയർന്നു വന്നിരുന്നു പരിയാരത്ത് വെറും ഇലക്ട്രീഷ്യനായിട്ടുള്ള പ്രശാന്തിന് എങ്ങനെയാണ് ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ കഴിയുക അതിനുള്ള പണം എവിടെ നിന്ന് അതിനുള്ള വരുമാന സ്രോതസ് എന്ത് അങ്ങനെയുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട് ഇത് പ്രശാന്തിന്റെ ബിനാമി പേരിലുള്ള പമ്പാണെന്നും മറ്റു ചിലരാണ് ഇത് നടത്തുന്നതെന്നുമുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഒപ്പം തന്നെ പ്രശാന്തനുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട് TV പ്രശാന്തന്റെ തസ്തികയുടെ കാര്യത്തിൽ ആരോഗ്യമന്ത്രിക്കും വകുപ്പിനും പോലും വ്യക്തമായ മറുപടി നൽകാനില്ലായിരുന്നു പ്രശാന്തനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ NDO അസോസിയേഷൻ DMA പരാതി നൽകിയിരുന്നു ഈ മാസം 15-ാം തീയതിയായിരുന്നു പരാതി സമർപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മുരളി വാർത്താ